ഹലോ, വെൽക്കം ബാക്ക് ടു മോട്ടീവ് ടോക്സ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. അതുപോലെ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള വീട്ടമ്മമാർക്കൊക്കെ ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ ഈ ഒരു ചാനലിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ കുറച്ച് മോട്ടീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എൻ്റെ ബിസിനസ് എന്താണെന്നും ഞാനതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്നും എ ടു സെഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഷെഹല ആഷർ. ഇഷ്ക് വ്ളോഗ്സ് എന്നുള്ളൊരു കാലിഗ്രാഫി ചാനൽ എൻ്റെതാണ്. അതിൽ നിങ്ങൾ ചിലരൊക്കെ ആ ചാനൽ കണ്ട് ലിങ്കിൽ കയറിയിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ബിസിനസ്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്കത് ആ ഒരു ചാനലിൽ ഇങ്ങനെയുള്ള ലോങ് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, എന്താണ് ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയാം. ഞാൻ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാലിഗ്രാഫി ടൂൾസാണ്. അറബി കാലിഗ്രാഫിയുടേത്, ഇംഗ്ലീഷ് കാലിഗ്രാഫിയുടെ ടൂൾസ്, പിന്നെ ഫ്രെയിം, അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാനൊരു ബിസിനസ് കോച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ പഠിച്ച സംഭവം ഒന്നുമില്ല. ഞാൻ നിങ്ങളടുത്ത് എൻ്റെ ഈ ചാനലിൽ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങൾ മാത്രമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, എനിക്ക് തെറ്റ് തിരുത്തി തരിക. അതുപോലെ തന്നെ എൻ്റെ തെറ്റ് നിങ്ങൾ ക്ഷമിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പറയാൻ തുടങ്ങാം. ഞാൻ ആദ്യം, അതായത് ഈ ഇഷ്ക് വ്ളോഗ്സ് എന്നുള്ള ചാനൽ കുറച്ചൊന്ന് ക്ലിക്കായ സമയത്താണ് എൻ്റെ ബിസിനസ് തുടങ്ങുന്നത്. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷാമില എന്നാണ് പേര്. അപ്പോൾ അവളടുത്ത്, അവൾ ഈ പ്രൊഡക്ട്സൊക്കെ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവളടുത്ത് മെറ്റീരിയൽസ് റീസെല്ല് ചെയ്യാൻ തുടങ്ങി. അതായത് റീസെല്ല് എല്ലാവർക്കും അറിയാമല്ലോ, വേറൊരാളുടെ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടുമല്ലേ, അതാണ് റീസെല്ലിങ്. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് കുറച്ച് നാളൊക്കെ ചെയ്തു, എനിക്ക് ചെറിയൊരു എമൗണ്ട് വരുമാനമൊക്കെ കിട്ടലുണ്ട് അതിലൂടെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കത്, എനിക്ക് ഈ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം. ഈ പാക്ക് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അതിലുപരി നല്ലൊരു വരുമാനം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും 5000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇപ്പോൾ ഒരു 100,000 മേലെ വിറ്റ് വരവുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എല്ലാവർക്കും പേടിയാണല്ലേ ബിസിനസ് തുടങ്ങാനും. ചെറിയ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഭയങ്കര പേടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളിത് ഒരാളടുത്ത് ഷെയർ ചെയ്താൽ പോലും എന്താണ് അവർ നമുക്ക് തടസ്സം നിൽക്കും. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എനിക്ക് ഈ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ എൻ്റെ 5000 രൂപ കൊതുങ്ങുന്ന ഐറ്റംസൊക്കെ വാങ്ങി അത് സെയിലാക്കാൻ തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ പരസ്യങ്ങളിട്ടു, ഗ്രൂപ്പിൽ പരസ്യങ്ങളിട്ടു, അങ്ങനെ നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ബിസിനസ് തുടങ്ങുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ഷിപ്പിങ്, ഓർഡേഴ്സ് പിടിക്കുന്നത്, മാർക്കറ്റിങ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിന് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിൽ ഞാൻ അധികം ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടിയതോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തതൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. ജസ്റ്റ് എൻ്റെ ബിസിനസ് എന്താണെന്നും അതിലൂടെ എനിക്ക് നല്ല, അൽഹംദുലില്ല, നല്ല വരുമാനം കിട്ടുന്നുണ്ടോ, നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അധികം ആരും, നമുക്കൊരു പോപ്പുലറായിട്ടുള്ളൊരു മെറ്റീരിയൽസ് ഒന്നും ഇല്ലല്ലേ. കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ചെറിയൊരു 10% ആളുകൾ മാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഏരിയയാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽക്കൂടി എനിക്ക് നല്ല വരുമാനമുണ്ട്. അത് എങ്ങനെ വരുമാനം കിട്ടിയെന്നും അതുപോലെ തന്നെ എങ്ങനെ ഓർഡേഴ്സ് കിട്ടുന്നതും എങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ
ആരും ഒന്നുമല്ലാത്ത, അതായത് 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷുവറായിട്ട് പറ്റും. അതിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുന്ന വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് ഹാർഡ് വർക്കും നമ്മളെ കയ്യിൽ നല്ലൊരു പ്രൊഡക്റ്റും വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.